കൊച്ചുമാരെ, എന്റെ മുമ്പിൽ ഇപ്പൊ ഒരു ഹോസ് ഉണ്ട്. ഹോസിനുള്ളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട്. ഇതേ നല്ല അടിപൊളി വെള്ളമാണ്. ഈ വെള്ളം വെച്ചിട്ട് നമ്മളിപ്പോ ഒരു മാജിക് ട്രിക്ക് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നല്ല, ഈ വെള്ളത്തിൽ നമ്മൾ ഫ്രീസ് ആക്കാൻ പോവാണ്. അപ്പൊ ശരിക്കും നോക്കിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സംഭവം ഫ്രീസ് ആയിട്ട് കാണണ്ടോ, എന്ത് രസമായിട്ടല്ല നിൽക്കുന്നത്. സംഭവം ഒരു എന്താ പറയാ, സൈൻ വേവിന്റെ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ഫ്രീസ് ആയിട്ട് കാണാൻ തന്നെ നല്ല രസമല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മള് ഇത് വെച്ചിട്ട് അടുത്തൊരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. ഈ വെള്ളത്തിൽ നമ്മൾ താഴേക്ക് ഇറക്കി വിടാൻ പോവാണ്. അപ്പോ റെഡി, 1 2 3 സ്റ്റാർട്ട്. ആയ്, വെള്ളം നോക്കി താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്ടാ. ആ ഒരു ഡിസൈവ് നോക്കിയില്ല, നല്ല സ്ലോ മോഷനിൽ പൈപ്പൊക്കെ ആടും നോക്കി, കുഞ്ഞിങ്ങനെ വളഞ്ഞ് കീ 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 എന്ന് പറഞ്ഞാണ് പൈപ്പൊക്കെ ഇവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. ആയ്, അടിപൊളി. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ഫ്രീസ് ആക്കാൻ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദേ ഫ്രീസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഫ്രീസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെയൊക്കെ ഈ അറ്റത്തൊക്കെ കണ്ട എഡ്ജുകളൊക്കെ കറക്റ്റ് ഷാർപ്പായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ പ്രത്യേക ഒരു ഫീൽ അല്ലേ കാണാൻ തന്നെ. ഇനിയിപ്പോ നമ്മുടെ ഈ വെള്ളത്തിന് വേണ്ടി നമുക്ക് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറ്റി വിടാം. ഓക്കെ, അതെങ്ങനെ നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദേ നമ്മുടെ വെള്ളം തിരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹോസി കൂടെ ഇങ്ങനെ ഷൂ ഷൂ എന്ന് പറഞ്ഞ പയ്യെ പയ്യെ ആടി ആടിയാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ചെയ്യലല്ലേ, അടിപൊളി. സമൂഹം ഇടുക്കില്ലേ, പൊളി. ദേ നോക്കി എന്ത് രസമായിട്ട് കണ്ട. ഞാനിപ്പോ ഇത് കൈവച്ച് കാണിക്കുന്നത് വേറെ ഒന്നല്ല, റിയൽ ടൈം ആണെന്ന്. ഇനിയിപ്പോ ഇത് വല്ല VFX കാര്യങ്ങളൊക്കെ ആണെന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കൈവച്ച് കാണിച്ചു തരുന്നത്. കണ്ട, റിയൽ ടൈമാണ്, അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ മാജിക് എക്സ്പെരിമെന്റ് ആണ്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്കൊരു സ്ഥലത്ത് വെള്ളത്തിനെ അങ്ങനെ തന്നെ ഫ്രീസ് ആക്കി എടുത്താം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിൽ അതും വേണമെങ്കിൽ ഫോർവേഡ് അടുപ്പിച്ച് വിടാം, അതുപോലെ റിവേഴ്സ് അടുപ്പിച്ച് പൈപ്പിനുള്ളിൽ തന്നെ വെള്ളത്തിനെ കയറ്റാം. അങ്ങനെ നമ്മളൊരു വീഡിയോ തുടക്കത്തിൽ കണ്ടില്ലേ, ആ സെറ്റപ്പ് തന്നെ. അതെങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വെച്ചാൽ നമ്മുടെ ഈ ഒരു വാട്ടർ മാജിക്കിൻ്റെ ട്രിക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഒരു സബ് ഊഫറോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക്കാണ് നമ്മൾ ചെയ്ത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സബ് ഊഫറാണ്. സബ് ഊഫറിൻ്റെ അറ്റത്ത് നമ്മൾ ദേ ഒരു ബൾജ് വെക്കുന്ന ഭാഗത്തു നിന്ന് ഒരു വടിയോ അല്ലെങ്കിൽ ദേ ഇപ്പം ഞാൻ സ്കെയിലിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് എടുത്തിട്ട് നേരെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചോ അതിൻ്റെ മറ്റേ അറ്റം കൊണ്ടുവന്ന് ഒരു ഗാർഡൻ ഹൗസ് ദേ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചോ. അത്രയും ഈ ഒരു സൈഡിൽ വരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ ഇതിൻ്റെ മുകളിൽ നമ്മൾ ദേ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഗാർഡൻ ഹൗസിൻ്റെ മറ്റേ അറ്റം, അതായത് ടാപ്പിൽ നിന്ന് വരുന്ന അറ്റം കണക്ട് ചെയ്യാനായിട്ട് ഒരു ഹോൾഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹോൾഡറല്ല, കണക്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മെയിൻ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈനിൽ, അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂൺ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ പണം ഞാനപ്പുറത്ത് കൊടുത്തേക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഫ്രെയിമുകൾ, സോറി, നമ്മുടെ ഫ്രീക്വൻസികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 24 ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു 24 ഇട്ടിട്ട് നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ 24 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 24 ഇത് ചേഞ്ച് ചെയ്തിട്ടേക്കാം. നമുക്ക് വേണമെങ്കിൽ 24, 30, 60 അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ക്യാമറയിൽ. അതിൽ നമ്മൾ 24 ആണ് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ട്യൂൺ ജനറേറ്ററിൽ നേരെ നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതെവിടെ ഒരു വൈബ്രേഷൻസ് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ 24 Hz ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വെള്ളം നല്ല ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിപ്പോൾ 25 കയറ്റിയിടാം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് 23 ഇറക്കിയിടാം. അപ്പോൾ ഓരോരോ എഫക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളം വെച്ചിട്ടുള്ള റിയൽ ടൈം എക്സ്പെരിമെൻ്റ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഗാർഡൻ ഹോസ് എടുത്തിട്ട് നേരെ കണക്ട് ചെയ്തിട്ടേക്കുക. നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്ന ഹോസാണ് എടുത്തിരിക്കുന്നത്, നേരെ കണക്ട് ചെയ്തിട്ടു. ഇനി ഗാർഡൻ ഹോസിൻ്റെ മറ്റേ അറ്റടുത്ത് നേരെ നമ്മുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരെ ഇത് ഓണാക്കി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് 24 ഇട്ടിട്ടുണ്ട്, പ്ലേ ചെയ്യാൻ പോവാണ്. റെഡി, പ്ലേ. സംഭവം നോക്കി, ഇപ്പോൾ നല്ല അടിപൊളി. നേരത്തെ കണ്ട അതേ എഫക്റ്റിലല്ലേ വെള്ളം വരുന്നത്. സംഭവം എന്തേ, വെള്ളം വന്ന് താഴേക്ക് വിടുന്നൊക്കെ നോക്കിയേ, അതേ രീതിയിൽ തന്നെയാണ് ഫ്രീസായി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വെള്ളം നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളതേ വെള്ളത്തിന് ഫോർവേഡ് എഫക്റ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ 25 ആക്കി കഴിഞ്ഞപ്പോൾ സംഭവം ഫോർവേഡ് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്യാമറ ഒന്ന് അടുപ്പിച്ച് നോക്കി, ഒന്ന് കാണിച്ചു കൊടുത്തവർക്ക്. ഇതിലൂടെ അടുപ്പിച്ചോ, ആ ഒരു ക്രിസ്മസ് ഒക്കെ കാണട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഒന്നുകൂടി ഫ്രീസ് ആക്കാം. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം തിരിച്ചുള്ളിലേക്ക് കയറുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കാൻ പോവാണ്. അപ്പോൾ 23 ഇട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം തിരിച്ചുള്ളിലേക്ക് കയറുന്ന ആ ഒരു എഫക്റ്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് സൈൻ വേവ് ആണ്. ഇനിയിപ്പോൾ വേവുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ കാട്ടിത്തരാം ഇതിനുള്ള വേവുകളുടെ ഒരു ചേഞ്ച് നമ്മൾ വരുത്തുമ്പോൾ. കണ്ട, ഇപ്പോൾ വേവ് മാറി. നേരത്തെ സൈൻ വേവ് ആയിരുന്നപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് വന്നുകൊണ്ടിരുന്ന അറിഞ്ഞത്. നമ്മളിപ്പോൾ ഇതേ വേവ് മാറ്റിക്കഴിഞ്ഞപ്പോൾ സംഭവം കണ്ട വരുന്നതിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെ പല പല. ഇനിയിപ്പോൾ വേണേൽ നമുക്ക് ഇതൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു മൂഡ് വരും. കുറച്ചുകൂടി ക്യാമറ അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ വേറൊരു മൂഡ് കാണിച്ചുതരാം. കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചേ. ഓക്കെ.
കണ്ട എഫക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾ നീക്കുന്നതിനനുസരിച്ചൊക്കെ. നമ്മുടെ വെള്ളത്തിന്റെ എഫക്റ്റുകളൊക്കെ Next effect, Jim Boomba. സംഭവം കാണാൻ തന്നെ നല്ല രസമാണ് നമ്മുടെ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ടല്ലേ സംഭവം കാണുമ്പോൾ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വാട്ടർ മാജിക് എക്സ്പെരിമെന്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സംഭവം കാണാൻ തന്നെ നല്ല രസമാണ് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു സൈൻ വേവ് ഇല്ലേ അതായത് ആ ഒരു ഫ്രീക
ഇതുപോലുള്ള കറക്റ്റ് ഒരു വിഷ്വൽ നമുക്ക് കിട്ടുന്ന ഇത്ര രസമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ പ്രശ്നം പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.